കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നമസ്കാരം. ഇക്കഴിഞ്ഞ 7-ാം തീയതി മലയാള മനോരമയിലെ ആഴ്ചക്കുറിപ്പുകൾ വിമതൻ, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ചിരിക്കാൻ ഒരു കാലം. ഒരു മിനിറ്റ്, ഒരാൾ വന്ന് നിൽക്കുകയാണ്, ഒന്ന് സംസാരിച്ചോട്ടെ. എന്താ ബിന്ദു, കാര്യം പറ, ഇങ്ങനെ ചിരിക്കാതെ. സുഖമാണോ? എന്തു പറ്റി? ഇത് ആരെയോ ആരെയോ മനഃപൂർവ്വം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ചിരി കൊണ്ട് പൊതിയും മൗന ദുഃഖങ്ങൾ ചിലരുടെ സമ്പാദ്യം എന്നൊരു പാട്ടുണ്ട്. അതേപോലെ തന്നെ കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ എന്നും ഒരു പാട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ചിരി ഒട്ടും ശീലമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്രതീക്ഷിതമായി ചിരി നിർത്താൻ പറ്റാത്ത ഒരു പ്രത്യേക തരം ആക്ഷൻ വന്നു ചേർന്നിരിക്കുന്നു. ഓരോ വാക്കിനുമിടയ്ക്ക് പുട്ടിന് പീര എന്ന മട്ടിൽ 4 ചേർക്കുന്ന മട്ട് ആദ്യം പറഞ്ഞ 2 പാട്ടിൽ ഏതാണ് മുഖ്യമന്ത്രിക്ക് ചേരുന്നതെന്ന് സന്ദർഭം വിശദീകരിച്ച് ആശയം വ്യക്തമാക്കാൻ അണികൾക്കിടയിൽ പാർട്ടി മത്സരം സംഘടിപ്പിച്ചാലും തെറ്റൊന്നുമില്ല. ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് സെക്രട്ടറി M.E. ഗോവിന്ദനും നിലപാടെടുക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കൽ എളുപ്പമല്ലാത്തതുപോലെ തന്നെ പാർട്ടിയിൽ പടരുന്ന അൻവർ മസ്തിഷ്ക ജ്വരവും എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് കണ്ടെത്താനായെന്ന് തോന്നുന്നില്ല. ചികിത്സ കണ്ടുപിടിക്കാത്ത ജ്വരവും സമയം മോശമാണെന്ന തോന്നലും ഒരുപോലെ നാട്ടിൽ പടരുന്ന സമയത്താണ് മുഖ്യമന്ത്രിക്ക് ചിരി പൊട്ടിവിടരുന്നത്. വിടുവ, ശാഠ്യം, ദുർചോദ്യം, വെറുതെ ചിരി, കാണാക്കേള, ഇരിപ്പഗ്രേ എന്നിങ്ങനെ വശക്കേടായ രീതികൾ ഒത്തുചേർന്ന് വരുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് ലക്ഷണശാസ്ത്രം. മുഖ്യമന്ത്രി തുറന്നു ചിരിക്കുകയും ഉള്ളിൽ വിഷാദിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടിയിൽ സ്ഥിതി നേരെ മറിച്ചാണത്രേ. എന്തോ വലിയ തട്ടുകേട് പറ്റിയെന്ന മട്ടിൽ ദുഃഖം ഘനീഭവിച്ചാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ മന്ത്രിമാർ വരെ പലരുടെയും ഭാവാഭിനയം. വീണാൽ ചിരിക്കാത്തവൻ ബന്ധുവല്ല എന്നാണ് പറയാറ്. ഇതിപ്പോൾ വീണില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെയായി. ആരും ചിരിക്കുന്നില്ല. നല്ല ബന്ധുക്കൾ കുറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി ന്യായമായും പേടിക്കണം. PV അൻവറിനെയും കൂട്ടുകാരെയും പേടിപ്പിക്കാൻ സ്വർണ്ണക്കടത്ത് എന്ന മലപ്പുറം കത്തി ഡൽഹി അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പുറത്തെടുത്തത് പക്ഷേ കൈവിട്ടുപോയി. പറഞ്ഞതിലെ പൊല്ലാപ്പ് മാത്രമല്ല, പറയാൻ ഏർപ്പാട് ചെയ്തവർ സ്വർണ്ണക്കടത്തുകാരെക്കാൾ കൊടും ക്രിമിനലുകൾ എന്ന മട്ടിലാണിപ്പോൾ പാർട്ടിയിലും പുറത്തും പരാതി. കഷ്ടകാലക്കാരൻ തലമുട്ടയടിക്കുമ്പോൾ കൽമഴ പെയ്യും എന്ന് കേട്ടിട്ടേ ഉള്ളൂ. CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇതിനൊക്കെ കണക്കു ചോദിക്കാനും ധൈര്യം വന്നു തുടങ്ങി പോലും. അഭിമുഖം മാത്രം കണ്ണിൽ, അഭിമുഖം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പഴയ സിനിമാ പാട്ടൊന്ന് മാറ്റിപ്പാടിപ്പോയാൽ ഒരിക്കലും കുറ്റം പറയരുത്. AdjP MR അജിത്കുമാറിനെതിരെ നടപടിക്ക് തുടക്കം മുതൽ പലവട്ടം അന്ത്യശാസനം കൊടുത്തെങ്കിലും കൽപ്പാന്തകാലത്തോളം കാത്തിരിക്കാനായിരുന്നു നിവർത്തികേട് മൂലം CPIയുടെ ബുദ്ധിപരമായ തീരുമാനം. അജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ സ്ഥിതിക്ക് മാനക്കേട് കുറച്ചൊന്നു കുറഞ്ഞു. പക്ഷേ സകല കുത്തിത്തിരിപ്പും തുടങ്ങിവെച്ച അൻവർ
തൻ്റെ ഭീഷണിയാണ് ഫലിച്ചതെന്ന് വാദിച്ചാൽ ജനം അതേ വിശ്വസിക്കൂ. ആർ ജെ ഡി മുതൽ പ്രതിപക്ഷ കക്ഷികൾ വരെ തങ്ങളുടെ വിജയം ആഘോഷിക്കും. അവകാശവാദക്കാരുടെ തമ്മിൽ തല്ലായിരിക്കും. പിരിച്ചുവിടാൻ ചിലപ്പോൾ ലാത്തിച്ചാർജും കണ്ണീർവാതകവും പോലും മതിയാകില്ല. പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് കെ ടി ജലീലും കൂടി പറഞ്ഞതാണ് ഒടുവിൽ പേടിക്കാനുള്ളത്. എന്തിനുള്ള പുറപ്പാടാണെന്ന് കണ്ടു തന്നെ അറിയണം. ബാപ്പയെപ്പോലെ പിണറായിയെ സ്നേഹിച്ചു എന്നാണ് അൻമറും പറഞ്ഞത്. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാക്കാം. മുൻജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി പിറക്കുക എന്നത് എത്രയോ ശരി. അപ്പം ശരി, എന്നാൽ പിന്നെ കാണാം. ഗുഡ് ബൈ.